നമസ്കാരം. പുളിക്കീട് പോലീസ് സ്റ്റേഷൻ പരിസരത്തുനിന്ന് രാവിലെ നമ്മളെ ഇന്ന് സി ഐ ബിജു സാർ വിളിച്ചനുസരിച്ച് കമ്പാഷൻ ടീം എത്തിയതാണ്. കുറച്ച് ദിവസമായിട്ട് തെരുവിൽ അലഞ്ഞു നടന്ന ഒരു ചെറുപ്പക്കാരനെ എവിടെയെങ്കിലും സ്ഥാപനത്തിലാക്കാനുള്ള ക്രമീകരണം അങ്ങനെ പുളിക്കി പോലീസ് സ്റ്റേഷനെ കൊണ്ടുവന്നു. അവരെ ഒന്ന് വൃത്തിയാക്കണം, ശരീരമെല്ലാം വല്ലാതെ നല്ല കുറച്ച് ദിവസമായിട്ട് ഒന്ന് കുളിച്ചിട്ടൊക്കെ എൻ്റെ കൈപ്പത്തി അവർ നഷ്ടപ്പെട്ടതാണ്. മഹാരാഷ്ട്രയിലാണെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ തിരിച്ചു അവനെ കൊണ്ടുപോകാനുള്ള ക്രമീകരണം ചെയ്യാം. വഴിതെറ്റി എവിടെയോ കറങ്ങി വന്നതാണെന്ന് തോന്നുന്നു. സാറാണ് രാവിലെ വിളിച്ചത്. വളഞ്ഞോട്ടം ഭാഗത്ത് ഇങ്ങനെ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ അറിഞ്ഞിരിഞ്ഞ് നടക്കാറുണ്ട്. ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് സ്ത്രീകളൊക്കെ വഴി നടക്കുന്നവർക്ക് ഒരു പ്രയോഗമൊക്കെ ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടി പിന്നെ ഒരു സ്ഥാപനത്തിലാക്കുന്ന എളുപ്പമായിട്ടൊക്കെ എഴുതി. ഏതെങ്കിലും രീതിയിൽ ആർക്കെങ്കിലും ഏതെങ്കിലും പരിചയമുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷൻ നമ്പറിലോ അല്ലെങ്കിൽ ഇതിനകത്ത് ഉണ്ടാക്കി വെക്കുന്ന മറ്റു നമ്പറുകളിലോ മല്ലപ്പള്ളിയിലുള്ള സ്ഥാപനത്തിലേക്കാണ് മാറ്റുന്നത്. അവിടെ ഉണ്ടാവും. എന്തെങ്കിലും തരത്തിലുള്ള അറിവ് ലഭിക്കുകയാണെങ്കിൽ പരിചയമുണ്ടെങ്കിൽ നിങ്ങൾ ബന്ധപ്പെടുക. കിട്ടിയില്ലേ? ആ പുളിക്കി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥര് ചാരിറ്റി പ്രവർത്തനങ്ങളിലും റെസ്ക്യൂ പ്രവർത്തനത്തിലൊക്കെ സജീവമായി പങ്കെടുക്കുന്നവരാണ്. ഇതുപോലെ പല പ്രാവശ്യവും പല ആളുകളെ പ്രിയപ്പെട്ടവരുടെ സഹായത്താൽ പല സ്ഥാപനങ്ങളിൽ എത്തിച്ചിട്ടുണ്ട്. ഇവരെ ഞങ്ങളൊന്ന് കുളിപ്പിക്കാനുള്ള ഒരു ക്രമീകരണം ചെയ്യുകയാണ്. അങ്ങിൽ ഞാൻ മറയുന്നു, അങ്ങിൽ ഞാൻ താഴുന്നു, സ്വന്തമായിട്ടൊന്നുമേ ചെയ്യുവാൻ പ്രാപ്തനല്ല ഞാൻ. സ്വന്തമായിട്ടൊന്നുമേ ചെയ്യുവാൻ പ്രാപ്തനല്ല ഞാൻ. അങ്ങിൽ വിശ്വസിക്കുന്നു, അങ്ങിൽ ഞങ്ങൾ ഇവനെ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ പിള്ളേർക്ക് വന്നിട്ടുണ്ട്. മല്ലപ്പള്ളിയിലോട്ട് കൊണ്ടുപോവാണ്. അങ്ങനെ സാറ് വളരെ ആക്റ്റീവായിട്ട് സോഷ്യൽ വർക്കിലൊക്കെ സജീവമായിട്ടുള്ള ആളാണ്. ഇവിടുത്തെ എസ് സി എസ് ജുജു സാറ്, എസ് ഐ കവിരാജ് സാറ്, പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം നമുക്ക് വളരെ സഹകരണം ഉള്ളവരാണ്. ഏത് കാര്യത്തിലും റെസ്ക്യൂ ആകട്ടെ, ചാരിറ്റി ആകട്ടെ, തെരുവിലടഞ്ഞ് നടക്കുന്നവരൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ച് ഓരോ സ്ഥാപനങ്ങളിലാക്കുകയാണ്. പൊതുവെ ശല്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. അവനിപ്പോൾ വളരെ കുളിച്ചു കഴിഞ്ഞത് വളരെ സുന്ദരനായി, അവന് തന്നെ ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ട്. നിങ്ങൾ ഞങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുക. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കും.